ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം നൽകുന്ന ക്രിസ്മസ് ഒരിക്കൽ കൂടി നമ്മെ തഴുകുകയാണ് ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിക്കുന്നതായി അവസരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവി നോമ്പോടും പ്രാർത്ഥനയോടും കൂടെ അനുസ്മരിക്കുവാൻ നമുക്കും ദൈവം നൽകിയതായ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തുവിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അതിൽ കേന്ദ്രീകരിക്കുകയും ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാൽ പരിശുദ്ധ ദൈവുമാതാവിനെ ക്രിസ്തുമസിൻ്റെ ആഘോഷവേളയിൽ പലപ്പോഴായി നാം അനുസ്മരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ചുള്ളതായ ഓരോ വേദ വായനകളിലും പരിശുദ്ധ ദൈവുമാതാവിൻ്റെ നിറവാർന്ന സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും ശുദ്ധമുള്ള മതായ് സ്ലീഹ എഴുതിയ രക്ഷാകരമായ സുവിശേഷം യൗസെ പിതാവിന് കൂടുതൽ സ്ഥാനം നൽകുന്നു എങ്കിൽ ശുദ്ധമുള്ള ലൂക്കോസ്ലിഹായ് എഴുതിയ സുവിശേഷത്തിൽ പരിശുദ്ധ ദൈവുമാതാവിന് വലിയ സ്ഥാനം നൽകിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ ദൈവമാതാവിനോട് കെബ്രിയൽ ദൂതൻ്റെ അരുളപ്പാടും തുടർന്ന് മറിയാമിൻ്റെ ഏലിശിവായുടെ അടുക്കിലേക്കുള്ള യാത്രയും മറിയാമിൻ്റെ പാട്ടുമൊക്കെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകമായി നാം മനസ്സിലാക്കുകയാണ് വായിച്ചറിയുകയാണ് പരിശുദ്ധ ദൈവമാതാവ് നമുക്കറിയാം വാർധക്യത്തിൽ യുവയാക്കി ഹന്ന ദമ്പതികൾക്ക് ലഭിച്ചതായ അനുഗ്രഹീത ഫലമാണ് അവർ നിരന്തരം ഇറുശലേം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ദൈവമേ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം വാർദ്ധക്യത്തിൽ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവസന്നിധിയിൽ നിന്നും അവർക്ക് അനുഗ്രഹം ലഭിച്ചു ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു കുഞ്ഞിനെ അവർ മറിയമെന്ന പേര് നൽകി വളർത്തി മൂന്ന് വയസ്സുവരെയും അവളെ തങ്ങളുടെ ഭവനത്തിൽ വളർത്തി അതിനുശേഷം ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു ദൈവം തന്ന ഫലം അത് ദൈവത്തിനുള്ളത് അതായിരുന്നു അവരുടെ വഴിപാട് ദേവാലയത്തിൽ അവൾ വളരുകയാണ് അവൾ വളരുമ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്കറിയ പുരോഹിതൻ അവൾക്ക് എപ്പോഴും താങ്ങും തണലും സംരക്ഷകനും ആയിരുന്നു ദേവാലയത്തിലെ വിളക്ക് അണഞ്ഞു പോകാതെ ദേവാലയത്തിലേക്ക് വരുന്നവർ അലക്ഷ്യമായി പോകാതെ പ്രശ്നം ദേവാലയത്തിൽ എപ്പോഴും മറിയാമിൻ്റെ ശ്രദ്ധ ഉണ്ടായിരുന്നു മറിയാം എപ്പോഴും പ്രാർത്ഥനയിൽ ശ്രദ്ധാലുവായിരുന്നു ദേവാലയത്തിൽ പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെ മറ്റ് കർമ്മങ്ങൾ നടത്തപ്പെടുമ്പോൾ മറിയാമിൻ്റെ സജീവമായ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പതിനാല് വയസ്സ് വരെയും അവൾ ദേവാലയത്തിൽ ആയിരിക്കുന്ന ആ കാലഘട്ടം അവളുടെ ജീവിതത്തിൽ വലിയ ഒരു ഒരുക്കത്തിൻ്റെ നാളുകളായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സ്നേഹിക്കപ്പെട്ടവരെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനെ ദൈവോന്മുഖനാക്കി തീർക്കുന്ന ഇടമാണ് ദേവാലയം ഒരുപക്ഷേ ചിലർക്കൊക്കെ തോന്നിയേക്കാം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ പള്ളിയിൽ പോകേണ്ട കാര്യമുണ്ടോ പള്ളിയിൽ എന്താണുള്ളത് എന്നാൽ ഒരു മനുഷ്യൻ അവൻ പോലും അറിയാതെ അവനെ രൂപപ്പെടുത്തുന്ന ഒരിടമാണ് ദേവാലയം കാരണം ദേവാലയത്തിൽ സദാ ഇപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ വ്യാപാരം നടക്കുന്നുണ്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവീകമായ കൃപകൾ അവർ പോലും അറിയാതെ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് പറയാമിൻ്റെ ജീവിതത്തിൽ തുടർന്നുള്ള നാളുകളിൽ ഓരോരോ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രതികൂലതകളുമെല്ലാം ഉൾക്കൊള്ളുവാനും സഹിക്കുവാനുമുള്ള പ്രേരണ ലഭിച്ചത് അവളുടെ ഈ ദേവാലയത്തിലുള്ള സമർപ്പണം മുഖാന്തരമാണ് അവൾ പലതും കണ്ടിട്ടുണ്ട് അനേക രോഗികൾ രോഗികളവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അനേകർ വന്ന് ബലികളർപ്പിക്കുന്നത് അവൾ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു പലവിധമായിരിക്കുന്ന സാഹചര്യങ്ങൾ അവൾ ദേവാലയത്തിലൂടെ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതാനുഭവം അവളെ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെ നിസ്സാരമാക്കി തീർക്കുവാനുള്ള ആ വലിയ ഒരു മനോധൈര്യവും അതോടൊപ്പം തന്നെ ഒരു സമർപ്പണവും നൽകപ്പെടുകയാണ് അല്ലെങ്കിൽ അവളിൽ ഉണ്ടാകുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്നു അതുകൊണ്ടാണ് ഒരു സഭാപിതാവ് പറയുന്നത് ദ എക്സ്റ്റൻഷൻ ഓഫ് ഗോഡ്സ് ഹാൻഡ്സ് ഇസ് ത്രൂ ദ ചർച്ച് ദൈവത്തിൻ്റെ കരങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് നീട്ടപ്പെടുന്നത് ദേവാലയത്തിലൂടെയാണ് മറിയാം കാൽവരിയുടെ ചുവടുവരെയും യാത്ര ചെയ്യുന്നതായ ആ ജീവിത നാളുകളിൽ അവൾ അല്പം പോലും പതറിയില്ല മാലാഖയോട് അവൾ പ്രതിവചനമായി പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ ആ വലിയ പ്രാർത്ഥന ആ വലിയ ധ്യാനം അത് കാൽവരിയുടെ ചുവടുവരെയും അവളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു സ്നേഹിക്കപ്പെട്ടവരെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദേവാലയത്തോടുള്ള ബന്ധം നമുക്കെത്ര ആഴത്തിൽ ഉള്ളത് എന്ന് ഒന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതവും അതോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെ ഈ നാളുകളും പ്രയോജനപ്പെടുത്തണം അങ്ങനെ പതിനാല് വയസ്സ് വരെയും ആ ബാലിക ദേവാലയത്തിൽ ആയിരുന്നു അവൾക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കെ ഗിബ്രിയേൽ മാലാഖ അവൾക്ക് പ്രത്യക്ഷനായി അവളോട് സംഭവിക്കുവാനിരിക്കുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് കൽപ്പിക്കുകയത്രേ ഉണ്ടായത് മറിയാം കർണത്തിലൂടെ ദൈവവചനത്തെ സ്വീകരിച്ച് ഉദരത്തിൽ കൈക്കൊണ്ടു അതിനുശേഷം അവൾ ഏലിശുബായുടെ ഭവനത്തിലേക്ക് പോകുകയാണ് നസ്രയത്തിൽ നിന്നും ഏകദേശം അൻപത്തി അഞ്ചോളം കിലോമീറ്റർ ദൂരെ മാറി സ്ഥിതി ചെയ്യുന്ന ഇന്ന് എൻ കരീം എന്ന് അറിയപ്പെടുന്ന യഹൂദിയ മലനാട്ടിലേക്കാണ് മറിയാൻ പോകുന്നത് ദൈവദൂതൻ അവരോ അവളോട് അരുളി ചെയ്തു നിന്റെ ചാർച്ചക്കാരി ആറുമാസം ഗർഭസ്ഥാവസ്ഥയിലാണ് കന്യകമറിയാമിനോട് മച്ചിയായവൾക്ക് ആറാം മാസമെന്ന് ഗബ്രിയൽ മാലാഖ അരുളി ചെയ്തപ്പോൾ അവൾ അല്പം പോലും ആശ്ചര്യപ്പെട്ടില്ല കാരണം അവൾ പൂർണ്ണമായി വിശ്വസിച്ചു ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് മാലാഖ സന്ദേശം നൽകിയതിനു ശേഷം മടങ്ങിപ്പോയി മറിയാമാകട്ടെ പ്രാർത്ഥനയോടെ അവൾ ഭവനത്തിൽ ചെന്ന് അവിടെ നിന്നും അവൾ യഹൂദിയ മലനാട്ടിലേക്ക് പോകുകയാണ് നസ്രയത്തിൽ നിന്നും അൻപത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരെ മാറി സ്ഥിതി ചെയ്യുന്ന എൻ കരീം എന്ന് പറയുന്ന ആദേശം കുന്നുകളും തടങ്ങളും നിറഞ്ഞതായ ഒരു പ്രദേശം അവിടേക്കുള്ളതായ യാത്ര വളരെ ദുർഘടം നിറഞ്ഞതാണ് ഒന്നുമല്ലെങ്കിൽ കഴുതപ്പുറത്തോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലോ വേണം ആ മലമുകളിൽ ചെല്ലുവാൻ മലനാട്ടിൽ ചെന്നെത്തപ്പെടുവാൻ അവിടെ ചെന്ന് യലിശുബായെ കണ്ട് അവളുടെ ഭവനത്തിൽ വച്ച് യലിശുബായ്ക്ക് അഭിവാദ്യം ചൊല്ലിയപ്പോൾ യലിശുബായുടെ ഉദരത്തിലെ പ്രജ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി യലിശുബായെക്കുറിച്ചും മറിയാമിനെക്കുറിച്ചും പിതാക്കന്മാർ പ്രാർത്ഥനകളിലൂടെ ഒത്തിരി താതാമ്യം നടത്തിയിട്ടുണ്ട് ഇപ്രകാരം പ്രാർത്ഥനയിലൊരു ഭാഗമുണ്ട് മറിയാമേൽ ശുഭാം ലക്ഷ്യെ പാഞ്ഞെത്തിയ വിസ്മായുകകൾ വാഗ്മിയേൽ ശുഭം മറിയാം രക്ഷകനെ പെറ്റാരാലം ഹാലേലൂയി തൽ പ്രാർത്ഥനയെന്നും മറിയാമും ഏലിശുബായും ഒരേ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞ രണ്ട് നൗകകൾ പടവുകൾ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥനകളിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് മറിയാം രക്ഷകനെ പ്രസവിച്ചു ഏലിശുബായാകട്ടെ മുന്നോടിയെ പ്രസവിച്ചു വാക്മിയെ പ്രസവിച്ചു സ്നേഹിക്കപ്പെട്ടവരെ മറിയാം തുടർന്ന് മൂന്ന് മാസത്തോളം കാലം ഏലിശുബായുടെ ഭവനത്തിൽ അവളെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുകയാണ് മറിയാം ഏലിശുബായ്ക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം തൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകണം അത് മറിയാമിൻ്റെ ആഗ്രഹമായിരുന്നു സ്ക്റിയ പുരോഹിതൻ്റെ സംരക്ഷണവും കരുതലും അവൾക്കുണ്ടായിരിക്കെ സ്കറിയ പുരോഹിതൻ ഏലിശുബ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടാകണം മറിയാം പ്രാർത്ഥിച്ചു നിരന്തരം അവളുടെ പ്രാർത്ഥനാ വിഷയമായി അവൾ സമർപ്പിച്ചു അവരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഇതെല്ലാം ഇവരുടെ ജീവിതത്തെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ നാം എപ്പോഴും എപ്പോഴും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് മറിയാം ഏലിശുബായുടെ അടുക്കൽ ചെന്നു അവളോടുകൂടെ മൂന്ന് മാസം താമസിച്ചു ആറുമാസം മുതൽ ഒമ്പത് മാസം വരെയും ഏലിശുബായുടെ അടുക്കൽ താമസിക്കുകയാണ് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം മറിയാം ഏലിശുബായുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഏലിശുബായുടെ ഉദരത്തിലെ പ്രജ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി സ്നേഹിക്കപ്പെട്ടവരെയും മൂന്ന് മാസത്തോളം കാലം ആ പ്രജ മറിയാമിൻ്റെ ഉദരത്തിൽ ആയിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഉൾക്കൊണ്ടുപോകും എലിശുബായുടെ ഉദരത്തിൽ ആയിരിക്കുകയാണ് ഈ ഭാഗം മുൻനിർത്തി ചിന്തിക്കുമ്പോൾ പല ചിന്തകളും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാം അതിലേറ്റവും കൂടുതൽ നാം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് യുയാക്കിം ഹന്ന ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ലഭിച്ച ഫലമാണ് മറിയം അനേകരുടെ പ്രാർത്ഥനയും അനേകരുടെ അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ അതിന് മുഖാന്തരമായി ഭവിച്ചു വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക ഏറെ പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രം പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് വലിയ ഒരു റിസ്കി ഫാക്ടർ തന്നെ ആണ് എന്ന് എന്നാൽ നമ്മളിവിടെ കാണുന്നു യുയാക്കിം ഹന്ന ദമ്പതികൾക്ക് ദൈവം വാർദ്ധക്യത്തിൽ ഒരു ഫലത്തെ കൊടുത്തപ്പോൾ അവരെ ശുശ്രൂഷിക്കുവാനും അവരെ കരുതുവാനും പലരും ഉണ്ടായിരുന്നു ഹന്നായെ പരിചരിക്കുവാൻ പലരും കൂടെ ഉണ്ടായിരുന്നു ഹന്ന കുഞ്ഞിന് ജന്മം നൽകി അവളെ വളർത്തുന്നതായ അവസരത്തിൽ ഒരുപക്ഷേ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഈ കുഞ്ഞിനെ ധരിപ്പിച്ചിരിക്കാം അതുകൊണ്ടാവാം തൻ്റെ കുഞ്ഞമ്മ ഗർഭസ്ഥാവസ്ഥയിലെന്ന് അവൾ അറിയുമ്പോൾ എലിശുബായെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മറിയാം യഹൂദിയ മലനാട്ടിലേക്ക് പോകുന്നത് സ്നേഹിക്കപ്പെട്ടവരെ ദൈവം തമ്പുരാൻ നമ്മളുടെ ജീവിതത്തിൽ ഓരോരോ അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് ഈ അനുഗ്രഹങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രേഷ്ഠതയ്ക്കും ഉന്നതിക്കും വേണ്ടി മാത്രമല്ല പ്രത്യുത ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാൻ നമുക്ക് സാധ്യമാകണം എനിക്ക് നൽകിയിരിക്കുന്ന നന്മകൾ എനിക്ക് നൽകിയിരിക്കുന്നതായ ഓരോരോ നേട്ടങ്ങളും എൻ്റെ ഉയർച്ചയ്ക്കും എൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി മാത്രമല്ല ഇന്നത്തെ ലോകത്തേക്ക് ഒന്ന് കണ്ണുപിടിച്ച് നോക്കിയാൽ പലപ്പോഴും നമ്മൾ നിബുക്കദിനേശ്വറിനെ പോലെ ആയിത്തീരുകയാണ് നിബുക്കദിനേശ്വർ ചക്രവർത്തി ബാബിലോൺ പട്ടണം പടുത്തുയർത്തി അതിലേറ്റവും വലിയ ഗോപുരവും നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം കൈകൾ ഉയർത്തി അഭിമാനത്തോടെ പറയുന്നുണ്ട് എൻ്റെ മഹിതമാം ബാബിലോൺ എന്ന് നമ്മൾ നമ്മളുടെ സുഖസൗകര്യങ്ങളും നമ്മളുടെ സാഹചര്യങ്ങളുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മൾ കാണുന്നുണ്ട് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിൽ ധനവാൻ പല പ്രാവശ്യം അവൻ്റെ വീട്ടിൽ വരികയും പോകുകയും ചെയ്തുകൊണ്ടിരിക്കെ അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടക്കുന്നവനായ വ്രണം പിടിച്ച് ചീഞ്ഞുനാറിയവനായ ലാസറിനെ അവന് കാണുവാൻ കണ്ണുണ്ടായില്ല പക്ഷേ അവൻ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ അവിടെ അബ്രാഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കാണുകയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതും കണ്ണു കണ്ണുതിരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്നെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമല്ല എന്ന് മറിയാമിൻ്റെയും ഏലിശുബായുടെയും ഒക്കെ ജീവിതം മുൻനിർത്തി നമുക്ക് മനസ്സിലാക്കുവാനും നമുക്ക് അപ്രകാരം ഒരു ജീവിതത്തെ ക്രമീകരിക്കുവാനും സാധിക്കണം മറിയാമിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അനേകർ മുഖാന്തിരമായി എങ്കിൽ എൻകരീം എന്ന ദേശത്ത് വാർദ്ധക്യ സഹജമായി ക്ഷീണവും ബുദ്ധിമുട്ടും ഉള്ള ഏലിശുബായെ ഗർഭസ്ഥ അവസ്ഥയിലായിരിക്കുന്ന ഏലിശുബായെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മറിയാമിനുണ്ടായതായ മനസ്സ് എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം ഇതിന് എല്ലാത്തിനും ഒരു കാരണമായിത്തീരുന്നു യേശു ഉദരത്തിൽ ഉണ്ടെങ്കിൽ പലതും മറന്ന് പലതും സ്വീകരിക്കുവാൻ പലതും ഉൾക്കൊള്ളുവാൻ സാധ്യമായിത്തീരുന്നു അറിയാമിൻ്റെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട് ഈ ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുമ്പോൾ അവരനെ നമുക്ക് സ്നേഹിതനായി കാണുവാൻ സാധ്യമായിത്തീരുന്നു ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുമ്പോൾ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യസ്തത കൂടാതെ എല്ലാവരെയും നമുക്ക് ഒന്നായി കാണുവാൻ സാധിക്കുന്നു യേശുദമ്പരാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മറ്റുള്ളവൻ്റെ ആഗ്രഹിക്കാതെ ഉള്ളതിൽ തൃപ്തി അടഞ്ഞ് മറ്റുള്ളവന് വീണ്ടും എന്തെങ്കിലും ചെയ്യുവാനുള്ള മനസ്ഥിതി നമ്മളിൽ രൂപപ്പെടുന്നു യേശുവിനെ ഹൃദയത്തിൽ നാം സ്ഥാപിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അവൻ ആയിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മളുടെ ജീവിതത്തിൽ മറ്റൊന്നിനും കൂടുതൽ സ്ഥാനമില്ലാതായിത്തീരുകയാണ് ചരിത്രപ്രസിദ്ധ ചിത്രകാരൻ ഡാവിഞ്ചി അദ്ദേഹം അന്ത്യാത്താഴത്തിൻ്റെ ചിത്രം വരച്ചു മനോഹരമായ ചിത്രം പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വിളിച്ചു അത് കാണിച്ചു അദ്ദേഹം ചോദിച്ചു ഈ ചിത്രം എങ്ങനെയുണ്ട് സുഹൃത്ത് ചിത്രം മുഴുവനും ഒന്ന് കണ്ണു പറഞ്ഞു യേശുവിൻ്റെ ചിത്രം മനോഹരമായിരിക്കുന്നു ശിഷ്യന്മാരുടെ ചിത്രവും അല്പം പോലും ഭംഗി കുറഞ്ഞിട്ടില്ല മേശപ്പുറത്തിരിക്കുന്ന പാത്രങ്ങളൊക്കെ മനോഹരം എന്നാൽ ആ കാസ അതിമനോഹരമായിരിക്കുന്നു ഡാവിഞ്ചി അനേക ദിവസം കഷ്ടപ്പെട്ട് സമയമെടുത്ത് വരച്ചതായ മനോഹരമായ കാസ തൻ്റെ സുഹൃത്ത് പോയി കഴിഞ്ഞപ്പോൾ പെയിൻ്റ് എടുത്ത് മായിച്ചു കളഞ്ഞു ചെറിയ ഒരു കോപ്പയുടെ ചിത്രം ആ സ്ഥാനത്ത് അദ്ദേഹം വരച്ചു വെച്ചു അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു യേശുവിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നു ഒന്നും ഒന്നും എൻ്റെ ചിത്രത്തിൽ പാടില്ല സ്നേഹിക്കപ്പെട്ടവരെ ഈ ക്രിസ്മസിൽ നമുക്ക് ഇപ്രകാരം ഒരു തീരുമാനമെടുക്കാം ക്രിസ്തുവിനേക്കാൾ വലുതായി എൻ്റെ ജീവിതത്തിൽ യാതൊന്നും പാടില്ല മറിയാമിൻ്റെ ജീവിതത്തിൽ അതല്ലായിരുന്നോ അവൾ യേശുവിനെ സ്വീകരിച്ച നാൾ മുതൽ ക്രിസ്തുവായിരുന്നു അവളുടെ ജീവിതത്തിൽ സർവസ്വവും യേശുദമ്പരാനെ ഈ ലോകത്തിൽ ലോകത്തിന് നൽകുവാൻ വേണ്ടി എത്രയോ ത്യാഗം അവൾ സഹിച്ചു അനേകം സത്രങ്ങളുടെ വാതിക്കൽ പോയി മുട്ടി ആരും വാതിൽ തുറന്നുകൊടുത്തില്ല ആരും കൈക്കൊണ്ടില്ല ആരും അത് മനസ്സിലാക്കിയില്ല എന്നാൽ ദൈവന്തംബുരാൻ ഒരു ഇടം അവർക്കായി ഒരുക്കുകയാണ് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന പക്ഷം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളുപരിയായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കും നിശ്ചയം തന്നെ ക്രിസ്താനുഭവമുള്ള ഒരു വിഭാഗമായി നാം എപ്പോഴും നിലകൊള്ളേണ്ടവരാണ് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് ക്രിസ്ത്യാനികൾ മാറപ്പെടണം വിശുദ്ധനായ അഗസ്തീനോസ് ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മളൊക്കെ ജീവിക്കുന്ന ക്രിസ്തു ആയി രൂപാന്തരപ്പെടണം നമ്മളുടെ കൈകളിലൂടെ നമ്മളുടെ കണ്ണുകളിലൂടെ നമ്മളുടെ ചിന്തകളിലൂടെ നമ്മളുടെ പ്രവർത്തികളിലൂടെ ക്രിസ്തു ലോകത്തിൽ ജീവിക്കണം യേശുദമ്പരാൻ ജനിക്കുന്നത് കലടാവിൽ അവനെ കിടത്തുന്നത് വിരിച്ചൊരുക്കപ്പെട്ടതായ പുൽത്തൊഴുത്തിൽ മാലാഖമാർ അവന് ചുറ്റുമായി നിൽക്കുന്നു അവന് ഹാലലുയ ഗീതങ്ങൾ പാടുന്നു എത്രയോ ആത്മീയ നിറവുള്ള ഒരു അന്തരീക്ഷമാണ് ആ ചെറിയ പുൽക്കൂട്ടിൽ അല്പനേരത്തേക്കെങ്കിൽ അവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തു ഹൃദയത്തിൽ ഉള്ള ഒരു വിശ്വാസി നിശ്ചയമായും ഈ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നിറവിൽ ജീവിക്കുന്നവനായിരിക്കും അവന് മാലാഖമാരുടെ സാന്നിധ്യം അനുഭവിച്ച് അറിയുവാൻ സാധിക്കും അവന് സ്വർഗീയ കീർത്തനങ്ങൾ സദായ്പ്പോഴും ശ്രവിക്കുവാനായിട്ട് സാധിക്കും അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ആത്മ നിറവും ആത്മാനുഭൂതിയും അനുഭവപ്പെടുവാൻ ഇടയാകും വിശുദ്ധനായ മോർ അഫ്രൈമിനെ നമ്മൾ കാണുന്നുണ്ട് സഭാപിതാവ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിരിക്കുമ്പോൾ മാലാഘമാർ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നതായി നമ്മൾ കാണുകയാണ് മാലാഘമാർ അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുക്കുന്നതായ പ്രാർത്ഥനകൾ അദ്ദേഹം പരിശുദ്ധാത്മ നിറവിൽ മെമ്പറായായി എഴുതുകയും അത് തുടർന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനാഭാഗമായി ഉപയോഗിക്കുവാൻ ക്രമീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ ചുരുങ്ങിയ ക്ഷണികമായ ഈ ജീവിതകാലത്ത് നല്ല നല്ല പ്രവർത്തികൾ കാഴ്ചവെക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനെങ്കിലും നമുക്ക് സാധിക്കണം ഒരുപക്ഷേ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും കായികപരമായ മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം ഈ ലോകം മുഴുവനും ഇന്ന് നിലനിന്ന് പോകുന്നത് ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ചില നല്ല ദൈവമക്കൾ മുഖാന്തരം ആണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ കുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം ഇടുക്കിക്ക് അടുത്ത് ആനവിലാസം എന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്നും കുറച്ച് ദൂരെ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഉദ്ധാനാശ്രമം അവിടെ ഫ്രാൻസിൽ നിന്നും വന്ന ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വൈദികരും സന്യസ്ഥരും പ്രാർത്ഥനയോടെ സദായിപ്പോഴും ആയിരിക്കുകയാണ് ഒരു വലിയ മലയുടെ മുകളിൽ ഒരു കാലത്തത് ചെകുത്താൻ മല എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്നത് ഉദ്ധാന ആശ്രമം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ലോറൻസോ എന്ന പേരുള്ള ഒരു വൈദികനും അദ്ദേഹത്തിൻ്റെ കൂടെ അനേകരും സദായ്പ്പോഴും പ്രാർത്ഥനയിൽ ആയിരിക്കുകയാണ് ഈ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ശക്തിയുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ലോകത്തിനു മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നാം പോലും അറിയാതെ എത്രയോ പേർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പ്രാർത്ഥനകളിലൂടെ നമുക്ക് ബോധ്യപ്പെടും ഈ ലോകം മുഴുവനും വേണ്ടിയും വിശുദ്ധ കുർബാനയിൽ അനേക പ്രാർത്ഥനകൾ പിതാക്കന്മാർ ക്രമപ്പെടുത്തിയിട്ടുണ്ട് ആരാധനയിലൂടെ ലോകം മുഴുവനും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവനെ പ്രാർത്ഥനയിലൂടെയെങ്കിലും കരുതുവാനും അവനെ ഉൾക്കൊള്ളുവാനും ഉള്ള ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാകണം ആകയാൽ ഈ ക്രിസ്മസ് നമ്മെ തഴുകുമ്പോൾ പുണരുമ്പോൾ അവരനെ കരുതുവാനും അവരന് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവനെ സ്നേഹിക്കുവാനും ഉള്ള വലിയ ഒരു മനസ്സ് വലിയ ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നാം നമ്മിലേക്ക് ചുരുങ്ങിപ്പോകാതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ നന്മകളും അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടും വിധം സമൂഹത്തിൽ നിറവേറ്റുവാൻ നമുക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധമായ ആശംസകളും ദൈവനാമത്തിൽ നേരുകയാണ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ ഇപ്രകാരം ദൈവത്തോട് നന്ദി അർപ്പിക്കാം നാഥായി നിൻ ജന്മത്തിൻ നാളിൽ വായികളിൽ നിന്നല്ല സ്തോത്രം തേ തീ എളിയവനായിത്തീർന്ന വലിയവന് തീർന്ന വലിയവന് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നും സ്ത്രോത്രത്തിൻ്റെ ശബ്ദം നമുക്ക് ഉയർത്താം യേശുക്രിസ്തു നമ്മുടെ ഹൃദയമാകുന്ന വിരിച്ചൊരുക്കപ്പെട്ട പുൽക്കൂട്ടിൽ അവൻ പിറക്കട്ടെ ആ സന്തോഷം നമ്മളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ അവൻ്റെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിന് എന്നും അനുഗ്രഹകരമായി തീരട്ടെ ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ